ി പി ടി ആചാര്യ മമതാ ബാനർജി നേരത്തെ പറഞ്ഞല്ലോ സി എൻ ആർ സിയുടെ പ്രീകർസർ എന്നുള്ള നിലയിലാണ് കാണുന്നത് എന്ന് നമ്മുടെ സംസ്ഥാനം കേരളത്തിനും ആ നിലയിലുള്ള ആശങ്ക തന്നെയാണുള്ളത് സി എ എ അതുകൊണ്ടാണ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭരണഘടനാപരമായ സാധുത സാധുത ഇല്ലായ്മയാണ് ഓരോരുത്തരും ഇപ്പോൾ അവരവരുടേതായ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ നമ്മൾ കേട്ടത് ഇനിയിപ്പോ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സി എ കഴിഞ്ഞാൽ എൻ ആർ സി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയിലൂടെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ആ വകുപ്പ് പ്രകാരമല്ല കോടതിയിൽ പോകേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇതായിരുന്നില്ല ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് താങ്കളുടെ നിലപാട് ഒരു ഒരു വലിയ പൊളിറ്റിക്കൽ എയിം ഇതിലുണ്ട് ഈ സി എ അതിനുശേഷം ഇപ്പോ ഇപ്പൊ ഈ എൻ ആർ സിയുടെ കാര്യം ഈ പറയുന്നത് രണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോഴേ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ എയിം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഹിന്ദു കൺസോളിഡേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എയിം എന്ന് പറയുന്നത് ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന ഹിന്ദു സമൂഹം അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക പൗരത്വം കൊടുക്കുക എന്ന് പറയുന്നത് വടക്കേന്ത്യയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതാണ് അതിൻ്റെ പോളിറ്റിക്സ് അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് അസാമിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ ആയിട്ട് കുടിയേറി പാർത്ത മുസ്ലിങ്ങളുണ്ട് അവർ റിലീജിയസ് പ്രൊസിക്യൂഷൻ കാരണം വന്നവരല്ല പക്ഷേ നമുക്കൊരു പോറസ് ബോർഡർ ഉള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പൊയ്ക്കൊണ്ടിരുന്നു അപ്പോൾ ഒരുപക്ഷെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു 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 ലുവർ അത് ഉദ്ദേശിച്ച് വരാം അങ്ങനെ ധാരാളം പല കാരണങ്ങളും ഉണ്ടാവാം ആളുകൾ ധാരാളം വന്നിട്ടുണ്ട് അവർക്ക് സിറ്റിസൺഷിപ്പ് നിഷേധിക്കുക എന്നുള്ളൊരു ഇഷ്യൂ ഇതിനുണ്ട് അപ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നില് ഈ സിറ്റിസൺഷിപ്പ് ആക്ട് അമെൻഡ് ചെയ്ത് അതിൽ എൻ ആർ സി നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അതിനകത്ത് കൊണ്ടുപോകും അതിനുമുമ്പ് അതിനകത്തുണ്ടായിരുന്നില്ല അപ്പം നാഷണൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന അത് ഈ എൻ ആർ സി എന്ന് പറയുന്നത് അത് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ആ റൂൾസൊക്കെ വായിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് ഇതൊരു വലിയ സ്കീമാണിത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റയിൽ ബേസ് ചെയ്താണ് എൻ ആർ സി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ എൻ ആർ സിയിൽ ഒരു എന്യൂമറേഷൻ നടക്കും ഹൗസ് ടു ഹൗസ് എന്യൂമറേഷൻ ഇത് നടത്തിയിട്ട് ഇവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ അപ്പം എല്ലാ സിറ്റിസൻസും അതിൽ കവർ ചെയ്യപ്പോൾ അതിൽ അവരുടെ സിറ്റിസൻഷിപ്പ് സ്റ്റാറ്റസ് എക്സാമിൻ ചെയ്യും വെരിഫൈ ചെയ്യും അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഈ ചോദ്യങ്ങൾ എന്താണെന്നും എന്ത് ക്രൈറ്റീരിയ ഇതിനകത്ത് ഫോളോ ചെയ്യുമെന്നൊന്നും നമുക്ക് വ്യക്തമല്ല അങ്ങനെ ഒരുപാട് അവ്യക്തത ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ ലോക്കൽ ബോഡികളുടെയൊക്കെ ആ ലെവലിലുള്ള ഒഫീഷ്യൽസാണ് അപ്പൊ അവർ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഒരാളിന് സിറ്റിസൺഷിപ്പ് നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് തലമുറകളായിട്ട് ഇവിടെ ജീവിച്ചു വരുന്ന ആളുകൾക്ക് സുപ്രഭാതത്തിൽ സിറ്റിസൺഷിപ്പ് നിഷേധിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും അവസ്ഥ അപ്പൊ അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ പിന്നെ അവരെ ഡൗട്ട്ഫുൾ കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ് പിന്നെ ഇവർ പുറേ നടക്കണം ഞങ്ങൾ സിറ്റിസനസ് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നൂലകമാലകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അതാണ് ഈ എൻ ആർ സി എന്ന് പറയുന്നത് ഞാൻ അതിനെയാണ് കൂടുതൽ നമ്മൾ വാസം പറഞ്ഞ് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് അത് എൻ ആർ സി എന്ന് പറയുന്നത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൻസ് എന്ന് പറയുന്നത് അതുപോലെ ഈ മറ്റേത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അത് സഡൻലി റൂളിൽ കൊണ്ടുവന്നതാണ് അത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ ആക്ട് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അതിൽ അങ്ങനെയൊരു പ്രൊവിഷൻ അത് അറിയുന്നില്ല അപ്പം ആക്ടിൽ ഒരു പ്രൊവിഷൻ എങ്ങനെ നിങ്ങൾ റൂളിൽ ഉണ്ടാക്കി എന്നുള്ളൊരു ക്വസ്റ്റൻ അവിടെ അറൈസ് ചെയ്യുന്നുണ്ട് ആക്ടിന്റെ ഫ്രെയിംവർക്കിൽ മാത്രമേ റൂൾസ് ഉണ്ടാക്കാൻ പറ്റൂ ഇത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം ഈ ആക്റ്റിലൊന്നും പറയുന്നില്ല നാഷണൽ പോപ്പുലേഷ നാഷണൽ രജിസ്റ്റർ ഫോർ ഓഫ് സിറ്റിസൻസ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം ഈ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിന്റെ ഡേറ്റയിൽ വെച്ചാണ് അതനുസരിച്ചാണ് in national uh, uh, citizens uh, register on that <laughs>